ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഏത്തപ്പഴം ഹൽവയാണ്, ബനാന ഹൽവയാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ്. അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ടൈമൊന്നും വേണ്ട, നമുക്ക് ഒരു 10 മിനിറ്റ്സ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം ഇതിനായിട്ട് ഞാൻ നന്നായി പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഏലക്ക പൊടിച്ചത്, 1/2 കപ്പ് തേങ്ങ, 1 കപ്പ് പഞ്ചസാര. അപ്പം ഷുഗർ അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും എടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്കൊരു പാൻ ഗ്യാസിൽ സ്റ്റൗവിലേക്ക് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ, അത് ചൂടായതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. അപ്പം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഈ തേങ്ങ എടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എടുക്കാനായിട്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒരു കളറ് മാറി കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് കനം കുറച്ച് വേണം നമ്മൾ ഈ ഒരു ഏത്തപ്പഴം ചേർക്കാനായിട്ട്. അതും ചേർത്തൊരു 2 മിനിറ്റ് ഇളക്കി. ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വെന്ത്, ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവും. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് ക്രഷറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ഞാൻ 1 കപ്പ് എടുത്തെങ്കിലും 1/2 കപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിത് ഫുള്ളായിട്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ സെർവ് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റി ഒരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് വെക്കാം. അപ്പം അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ.